നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ പിന്നെ എങ്ങനെ നിങ്ങളെ ഓർക്കപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഇന്ന് ഇല്ലാതായാൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം തോന്നുമോ? നിലനിൽക്കുന്ന മൂല്യമുള്ള എന്താണ് നിങ്ങൾ വെച്ചിട്ട് പോകുന്നത്? ചിന്തിക്കാം. ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സകലരും ഇവിടെ നിന്ന് പോകുമ്പോൾ ചിലതൊക്കെ ഇവിടെ വിട്ടിട്ട് പോകും, നിശ്ചയമാണ്. ഞാൻ ഉദ്ദേശിച്ചത് പണമോ കുടുംബമോ അങ്ങനെ എന്തെങ്കിലുമല്ല, നമ്മുടെ സാക്ഷ്യം, സ്വാധീനം, നല്ല നല്ല മാതൃകകൾ, അങ്ങനെ പലതും. ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ മോശം, ഒന്നുകിൽ ശക്തമായത് അല്ലെങ്കിൽ ദുർബലമായത്, ഒന്നുകിൽ സമൃദ്ധമായത് അല്ലെങ്കിൽ ദരിദ്രമായത്. വിട്ടേച്ച് പോകുവാൻ എല്ലാവർക്കും എന്തെങ്കിലും കാണും. ഇല്ലെന്ന് ചിന്തിച്ച് വിഡ്ഢികളാകരുത്. നാം എങ്ങനെ ജീവിക്കുന്നുവോ അതായിരിക്കും നാം വിട്ടിട്ടു പോകുന്ന നമ്മുടേതായ പൈതൃകം, പിന്തുടർച്ചാവകാശം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ജീവിക്കുമ്പോൾ ഇതേക്കുറിച്ച് ചിന്തിച്ചാൽ പ്രയോജനമുണ്ടാകും. നിങ്ങൾക്ക് മക്കളുണ്ടാകുമല്ലോ, കൊച്ചുമക്കൾ ഉണ്ടാകുമല്ലോ, കൂട്ടുവിശ്വാസികൾ ഉണ്ടാകുമല്ലോ. എന്താണ് അവർക്ക് നിങ്ങളുടേതായി പറയുവാനുള്ളത്? കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നാം വിശുദ്ധ പൗലോസിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളുമാകുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്തീയ സഭയ്ക്ക് ഏറ്റവും അധികം പിന്തുടർച്ചാവകാശം തന്നിട്ടുള്ള മഹൽ വ്യക്തിയാകുന്നു പൗലോസ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കാതിരിക്കില്ല എന്നെനിക്കറിയാം. ഇന്നത്തെ ക്ലാസ് കൂടി കഴിയുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തക പഠനം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാൻ ദൈവം ഉപയോഗിച്ച വിശുദ്ധ പൗലോസ്, എന്നാൽ അവനും നമ്മെപ്പോലൊരു മനുഷ്യനായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത്. പിന്നെ അവന് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനതൊന്ന് പറയാം. ഒന്നാമതായി, ദൈവമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെക്കുറിച്ച് അവനൊരു വ്യക്തതയുണ്ടായിരുന്നു. അവൻ്റെ മാനസാന്തര അനുഭവം അവൻ വീണ്ടും വീണ്ടും പറയുന്നു. അതൊരു തോന്നലായിരുന്നില്ല. ക്രിസ്തു അവനെ വിളിച്ചു എന്നും ക്രിസ്തു അവനെ നിയോഗിച്ചു എന്നും അവനെ കൃത്യമായി അയച്ചു എന്നും അവനറിയാമായിരുന്നു. ഈ ഉറപ്പ്, ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ദൈവവുമായി ബന്ധപ്പെടുന്നു, ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പ്. ജീവിതത്തിൽ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണത്. ഇതൊരു സൈഡ് ബിസിനസ് അല്ല, അവന് അവൻ്റെ ജീവിതമാണ്. രണ്ടാമതായി, വളരെ പ്രായോഗികമായി ശുശ്രൂഷിക്കുന്നൊരു വ്യക്തിയായിരുന്നു പൗലോസ്. അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ആളുകൾക്ക് ഇണങ്ങുന്ന വിധത്തിൽ സുവിശേഷം അറിയിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ദൈവവചനം കൃത്യമായി പഠിപ്പിക്കുവാൻ അവൻ സമയമെടുത്തു. വെറുതെ പ്രസംഗിച്ചിട്ട് പോവുകയല്ലായിരുന്നു. കൊരിന്തിൽ തന്നെ അവൻ ഒന്നര വർഷത്തോളം താമസിച്ചതായി നാം വായിക്കുന്നു. എഫസോസിൽ അവൻ 3 വർഷത്തിലേറെ താമസിച്ചു. എന്നിട്ട് ദിനം പ്രതി അവരെ പഠിപ്പിച്ചു. അവരെ ദൈവവചനം പഠിപ്പിക്കുന്നത് അവൻ്റെ മുൻഗണനയായിരുന്നു. അങ്ങനെ മുൻപോട്ട് വരുന്ന സഭകളെ അവൻ അവിടെ തന്നെയുള്ള നേതാക്കന്മാരെ പരിശീലിപ്പിച്ച് ഏൽപ്പിച്ചിട്ട് പോന്നു. തനിക്കായിട്ടൊന്നും അവൻ കൊണ്ടുപോകുന്നില്ല, ഒന്നും സ്വരുക്കൂട്ടിയില്ല. മൂന്നാമതായി, പൗലോസ് ചെയ്ത വേറൊരു കാര്യം, എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അവൻ ചെയ്തത്. പരിശുദ്ധാത്മാവ് പോകാൻ പറഞ്ഞിടത്ത് അവൻ പോയി, പോകരുതെന്ന് പറഞ്ഞിടത്ത് പോയില്ല, പറയാൻ പറഞ്ഞത് പറഞ്ഞു, പറയരുതെന്ന് പറഞ്ഞത് അവൻ പറഞ്ഞില്ല. എത്ര കൃത്യമാണല്ലേ. അവൻ ഒരു സ്ഥലത്ത് പറയുന്നത് ആത്മാവിനാൽ ബന്ധിതനായി ഞാൻ പോകുന്നു എന്ന്. പരിശുദ്ധാത്മാവ് അവനെ അയച്ച സ്ഥലങ്ങളിൽ അവൻ പോയി. അവൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് എപ്പോഴും അവൻ്റെ ശ്രദ്ധ കൊടുത്തു. എനിക്ക് ലഭിച്ച ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല എന്ന് അവൻ പിന്നീട് പറയുന്നുണ്ടല്ലോ. അത് ഈ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. എത്ര വലിയൊരു ജീവിതമാണ്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ 28-ാം അധ്യായം, ഒടുവിലത്തെ അധ്യായം നാം ഒരുമിച്ച് പഠിക്കുവാൻ പോവുകയാണ്.
ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആ ഭാഗമെടുത്താട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. പൗലോസ് റോമിൽ എത്തിച്ചേരുന്നതാണ് 28 അധ്യായത്തിലെ വിഷയം. പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ ഈ ഒടുവിലത്തെ അധ്യായത്തിൽ പൗലോസിനെ മെലീത്ത ദ്വീപ് മുതൽ റോം വരെ നമുക്ക് പിന്തുടരുവാൻ കഴിയും. പൗലോസ് റോമിൽ എത്തിച്ചേർന്നപ്പോൾ അവൻ ആദ്യം യഹൂദന്മാരുടെ ഇടയിലും പിന്നീട് ജാതികളുടെ ഇടയിലും ശുശ്രൂഷ ചെയ്തു. കഥ അതോടെ അവസാനിക്കുന്നില്ല. എന്നാൽ പൗലോസ് റോമിൽ പ്രസംഗിക്കുന്നതായി പറഞ്ഞുകൊണ്ട് വിവരണം അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇക്കാലത്തും അവസാനിച്ചിട്ടില്ല. സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതുവരെയും അത് തുടർന്നുകൊണ്ടിരിക്കും. മെലീത്ത ദ്വീപിലെത്തുന്നു. അതാണ് 28 അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് നാം കാണുന്നത്. ഒന്നാം വാക്യം ഞാൻ വായിക്കട്ടെ. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. മാൾട്ട എന്ന പേരിൽ നാം ഇന്ന് അറിയപ്പെടുന്ന ദ്വീപായിരുന്നു അത്. ഈ സംഭവം നടന്ന കടൽ ഇന്ന് സെൻറ്റ് പോൾസ് ഉൾക്കടൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കപ്പൽ ഛേദത്തിലും തുടർന്ന് പൗലോസ് മെലീത്ത ദ്വീപിൽ ഇറങ്ങിയതിലുമെല്ലാം പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ ദൈവീക നടത്തിപ്പ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാം വാക്യത്തിൽ അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. ലൂക്കോസ് മെലീത്ത ദ്വീപിലെ ആളുകളെ ബർബരന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്തവരെ ബർബരന്മാർ എന്ന് വിളിച്ചിരുന്നു. കിരാതന്മാർ എന്നർത്ഥമല്ല അതിനുള്ളത്. അക്രൈസ്തവരായ ആളുകൾ, ക്രിസ്തേതരായ ആളുകൾ മഹാമനസ്കതയും ദയയും കാണിക്കുന്നതിൻ്റെ വേറൊരു സന്ദർഭം ഇവിടെ കാണുവാൻ കഴിയുന്നു. ഈ ചെറിയ ദ്വീപിൽ 276 ആളുകൾ കരയിലിറങ്ങിയിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അവരിൽ അധികം പേരും ശിക്ഷ കൈക്കൊള്ളുവാനായി റോമിലേക്ക് യാത്ര ചെയ്യുന്ന കുറ്റവാളികളായിരുന്നു. എങ്കിലും ഈ ആളുകൾ അവർക്ക് ദയ കാണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. മനുഷ്യനും മനുഷ്യനോട് തോന്നുന്ന ആ പ്രത്യേക സഹതാപവും പരിഗണനയും. മൂന്നാം വാക്യത്തിൽ പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. മർക്കോസിൻ്റെ സുവിശേഷം 16:17-18 വാക്യങ്ങളിൽ ഈ വാഗ്ദത്തം നൽകിയിരിക്കുന്ന കാര്യം താങ്കൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. എന്നാൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായി പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. പൗലോസ് പാമ്പിനെ മനഃപൂർവ്വം പിടിച്ചതല്ല. പൗലോസ് ദൈവത്തെ പരീക്ഷിക്കുകയല്ലായിരുന്നു. പൗലോസിനുണ്ടായിരുന്ന ജഡത്തിലെ ശൂലം കാഴ്ചക്കുറവായിരുന്നു എന്ന് ചിന്തിക്കുവാനുള്ള വേറൊരു കാരണം കൂടി ഇവിടെ ലഭിക്കുന്നു. പൗലോസിന് നന്നായി കാണുവാൻ കഴിയുകയില്ലായിരുന്നു. വിറക് പെറുക്കി എടുത്തപ്പോൾ അതിൽ ഒരു അണലിയുണ്ടായിരുന്നു. പൗലോസ് അത് കണ്ടില്ല. ഈ ദ്വീപിലെ ജനങ്ങൾക്ക് ഇവരോട് ദയ തോന്നത്തക്കവണ്ണം ആ ജനങ്ങൾ അവർക്ക് ദയ കാണിക്കുകയും സഹായം ചെയ്യുകയും ഒക്കെ ചെയ്തു. ആ ദ്വീപിലിറങ്ങി 276 അപരിചിതരെ അവർ സ്വീകരിച്ചു. അത് തണുപ്പും മഴയുമുള്ള കാലമായിരുന്നു. കടലിൽ നിന്ന് വരുന്ന ജനത്തിനു വേണ്ടി അവർ ഒരു വലിയ തീ ഉണ്ടാക്കി. തണുപ്പിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. തീ കുറഞ്ഞപ്പോൾ പൗലോസ് പോയി കുറെ വിറക് പെറുക്കി അത് കൊണ്ടുവന്ന് തീയിലിടുവാനായി ശ്രമിക്കുന്നു. പൗലോസ് മടിയനായ ഒരു പ്രസംഗകനായിരുന്നു എന്ന് പറയുവാൻ ആർക്കും കഴിയില്ലല്ലേ. താൻ സഭയ്ക്ക് ഭാരം ആയിത്തീരാതിരിക്കേണ്ടതിന് കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് സുവിശേഷ ഘോഷണം നിവർത്തിച്ചത് എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ. ജോലി ചെയ്യുന്ന കാര്യത്തിൽ പൗലോസിന് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിരുന്നില്ല. വിറക് തീയിലിട്ടപ്പോൾ അണലി അതിൽ നിന്ന് പുറത്തു വന്ന് പൗലോസിനെ കടിക്കുക മാത്രമല്ല അവൻ്റെ കയ്യിൽ ചുറ്റുകയും ചെയ്തു. നാലാം വാക്യം, ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പൗലോസ് വലിയ കുറ്റം ചെയ്തവനാണെന്നാണ് ഈ മനുഷ്യർ കരുതിയത്. നീതി അവനെ പിന്തുടർന്ന് പിടിക്കുകയാണ് ചെയ്യുന്നത് എന്നവർ പറയുന്നു. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു, എന്നാൽ ഇപ്പോൾ അവൻ പാമ്പ് വിഷമേറ്റ് നിശ്ചയമായും മരിക്കും. പൗലോസിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് കാണുവാനായി അവർ അവിടെ കൂടിയിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഏത് നിമിഷവും അവൻ്റെ കയ്യിൽ നീർവീക്കമുണ്ടാകുകയും മരിച്ചു വീഴുകയും ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചത്. അവരുടെ തന്നെ ആളുകളുടെ
അനുഭവത്തിൽ നിന്നത് അവർക്ക് അറിവുള്ള കാര്യമായിരുന്നു. പൗലോസിനും അതുതന്നെ സംഭവിക്കുമെന്നത്രേ അവർ പ്രതീക്ഷിച്ചത്. പലപ്പോഴും ജീവിതത്തിൽ ഒരു പ്രശ്നത്തിന് പുറത്ത് വേറൊരു പ്രശ്നം വരുമ്പോൾ എല്ലാം എൻ്റെ കുറ്റമാകുന്നു എന്ന് ചിന്തിച്ച് സ്വയസഹതാപത്തിൽ കഴിയുന്ന കുറേ പേർ ഏതോ വലിയ തെറ്റ് ചെയ്തുകൊണ്ടാണ് അവനങ്ങനെ അല്ലെങ്കിൽ അവൾക്കങ്ങനെ സംഭവിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്ന വേറൊരു കൂട്ടം ആളുകൾ. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന അതേക്കുറിച്ച് ഒട്ടും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുക മാത്രം ചെയ്യേണ്ടതാണ്. ഈ ദ്വീപിലെ ജനങ്ങൾക്കും നീതിബോധമുണ്ടായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. പൗലോസ് ഒരു കുലയാളിയാണെന്നും അവൻ ശിക്ഷ അർഹിക്കുന്നവനാണെന്നും അവർ കരുതി. റോമാ സാമ്രാജ്യത്തിൽ മുഴുവനും നീതിബോധം നിലനിന്നിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു. ലോകത്തിന് റോം നൽകിയൊരു സംഭാവനയായിരുന്നു അത്. നീതിക്കും കരുണയ്ക്കും പ്രസിദ്ധമായ രാജ്യമായിരുന്നു റോം. പാപം ക്ഷമിക്കപ്പെട്ടിരുന്നില്ല. നിയമം ലംഘിക്കുന്നവർ ശിക്ഷ അനുഭവിക്കേണ്ടതായിരുന്നു. റോമിൻ്റെ ഇരുമ്പു മുഷ്ടിയുടെ കീഴിൽ ലോകം ദയയ്ക്കു വേണ്ടി യാചിക്കുന്ന അവസ്ഥയായിരുന്നു. പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷകനായി നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു അത്. ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും മനുഷ്യജാതി കേശുവിൽ കൂടി അറിയുവാൻ കഴിഞ്ഞു. 5-ഉം 6-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. പൗലോസിൻ്റെ അനുഭവത്തിൽ മർക്കോസ് 16:18 വാക്യം നിവർത്തിയായി. വിഷബാധയിൽ നിന്ന് യാതൊരു പ്രയാസവും പൗലോസിന് അനുഭവിക്കേണ്ടതായി വന്നില്ല. പൗലോസിന് യാതൊരു അസുഖവും ഉണ്ടായില്ല എന്ന് ജനം കണ്ടപ്പോൾ അവനൊരു കുറ്റവാളിയല്ല, അവനൊരു ദേവനാണ് എന്നവർ അങ്ങ് തീരുമാനിച്ചു. അവരുടെ തീരുമാനം തെറ്റായിരുന്നെങ്കിലും അത് പൗലോസിന് മെലീത്ത ദ്വീപിൽ ഒരു വലിയ സ്വാധീനം ഉളവാക്കുവാൻ കാരണമായി. ഇങ്ങനെയാണ് മനുഷ്യനെപ്പോഴും. ആദ്യം പറയും ഏതോ തെറ്റ് ചെയ്തു, കുറ്റം ചെയ്തു എന്ന്. എന്നാൽ കുറേ കഴിയുമ്പോൾ പറയും ദൈവമാണെന്ന്. ഇനിയും ഇത് തിരിച്ചും വരും. ഓ, ഇവൻ നല്ലവനാണ്, വളരെ വിശുദ്ധനായ വ്യക്തിയാകുന്നു എന്നൊക്കെ പറയുന്ന ആ വ്യക്തികൾ തന്നെ കുറേ കഴിയുമ്പോൾ ഇവൻ മഹാമോശമാകുന്നു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതും കാണാം. ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി. 7-8 വാക്യങ്ങളിൽ ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമിയുണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. പൗലോസ് ഇവിടെ ദൈവം പ്രവർത്തിക്കുവാനായി ഒരു അവസരമുണ്ടാക്കുകയാണ്. വിശ്വാസത്തോടെ ഈ മനുഷ്യൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നു. 9-10 വാക്യങ്ങൾ. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റിത്തന്നു. പൗലോസ് മെലീത്തയിൽ സുവിശേഷം പ്രസംഗിച്ചോ ഇല്ലയോ എന്ന ചോദ്യം ഉന്നയിക്കാറുണ്ട്. പൗലോസ് സുവിശേഷം പ്രസംഗിക്കാത്ത ഒരു സ്ഥലം മെലീത്ത ആണെന്ന് ചിലർ ചിന്തിക്കുന്നു. പൗലോസ് അവിടെയും സുവിശേഷം പ്രസംഗിച്ചു എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. നാം ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. വിവരങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് ഒരു സ്ഥലത്ത് എന്നാൽ എന്താണ് മുഖ്യമായും ചെയ്യുക എന്നത് ഇതിനകം നാം മനസ്സിലാക്കി എന്ന് ലൂക്കോസിനറിയാം. പൗലോസ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന സുവിശേഷം ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാകുന്നു എന്നതിൻ്റെ ദൈവിക സാക്ഷ്യമായിരുന്നു അവർക്ക് നൽകിയിരുന്ന രോഗശാന്തിവരം. പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു എന്നും അതിൻ്റെ ഫലമായിരുന്നു രോഗശാന്തി എന്നും നാം മനസ്സിലാക്കേണ്ടതാണ്. അവൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ തെളിവായിരുന്നു അത്. പൗലോസ് മറ്റ് സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ചെയ്തതുപോലെ ഈ ദ്വീപിലും പ്രവർത്തിച്ചു എന്ന് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യഹൂദന്മാർ ജീവിച്ചിരുന്ന സ്ഥലത്ത് പോയി അവരോട് പ്രസംഗിച്ചാൽ അവർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമായിരുന്നു. എന്നാൽ ഈ ബർബരന്മാരുടെ ഇടയിൽ ആവശ്യമായിരുന്നത് ഇപ്രകാരത്തിലുള്ള അത്ഭുത പ്രവൃത്തിയായിരുന്നു. ഇന്നും ദൈവം പ്രവർത്തിക്കുന്ന വിധം ഇപ്രകാരമാണ്. ഏതെങ്കിലും വീര്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള വരം ദൈവം തന്നിരിക്കുന്നത് മനുഷ്യനെ ഉയർത്തുവാനോ പണമുണ്ടാക്കുവാനോ
സ്വാധീനമുണ്ടാക്കുവാനോ പേരുണ്ടാക്കുവാനോ അല്ല, പിന്നെയോ ദൈവത്തെ ഉയർത്തുവാനാണ്. ദൈവത്തെ അറിയുവാൻ മനുഷ്യന് വേറെ ഒരു വഴിയുമില്ലാത്ത സാഹചര്യങ്ങളിൽ ദൈവം ഇപ്രകാരം പ്രവർത്തിച്ച് തങ്കലേക്ക് മനുഷ്യരെ തിരിക്കുന്നു. അത് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു വരം തന്നെയാണ്. അങ്ങനെ ഒരു വരമാകുന്നു പൗലോസ് ഇവിടെ ഉപയോഗിച്ചത്. തന്മൂലം അവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു എന്ന് നാം കാണുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. അവിടെ നിന്നും യാത്ര തുടരുന്നതായി 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാണ്ട്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. പൗലോസ് 3 മാസം മെലീത്ത ദ്വീപിൽ പാർത്തു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഏതാനും ചുരുങ്ങിയ വാക്യങ്ങളിൽ പൗലോസിൻ്റെ അവിടുത്തെ ശുശ്രൂഷയുടെ പൂർണ്ണ വിവരം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാവുന്നതത്രേ. ആയതുകൊണ്ട് പൗലോസ് അവിടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് നിശ്ചയമായും വിശ്വസിക്കാവുന്നതത്രേ. റോമാക്കാരുടെ ദേവന്മാരുടെ അടയാളമായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. 12-13 വാക്യങ്ങളിൽ നാം കാണുന്നത്, സുറക്കൂസിൽ കരക്കിറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റി ഓടി രഗ്യോനിലെത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റടിച്ചതിനാൽ പിറ്റേന്ന് പുത്തല്ലിയയിൽ എത്തി. കൊടുങ്കാറ്റ് ശമിച്ചിരുന്നു. വടക്കുനിന്ന് അടിച്ചിരുന്ന ഈശാനമൂലം നീങ്ങിപ്പോയി. വീണ്ടും തെക്കൻ കാറ്റ് വീശുവാൻ തുടങ്ങി എന്നാണ് നാം ഇവിടെ കാണുന്നത്. 14-15 വാക്യങ്ങളിൽ, അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപ്പുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. നോക്കണേ, ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. നാളുകളായി കാണുവാൻ കാത്തിരുന്ന സഹോദരന്മാരെ കാണുവാൻ സാധിച്ചതായ ആ വലിയ സന്തോഷവും. പൗലോസ് വളരെയധികം ആവേശഭരിതനായിരുന്നിരിക്കാം. വിശ്വാസികളുടെ പ്രോത്സാഹനം പൗലോസിന് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു എന്ന് നാം വീണ്ടും ഇവിടെ കാണുന്നു. 16-ാം വാക്യത്തിൽ പൗലോസ് റോമിലെത്തിയതായി കാണുന്നു. റോമയിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. ഒരു വീട്ടിൽ പാർപ്പാനുള്ള സ്വാതന്ത്ര്യം പൗലോസിന് ലഭിച്ചു എന്ന് കാണുന്നു. എന്നാൽ എല്ലായ്പ്പോഴും അവൻ ഒരു പടയാളിയുടെ മേൽനോട്ടത്തിലായിരുന്നു എന്ന് മാത്രം. അതായത് പൗലോസ് വീട്ടു തടങ്കലിലായിരുന്നു എന്നർത്ഥം. 17-ാം വാക്യങ്ങൾ, 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാറ് മരണയോഗ്യമായതൊന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർ പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായിട്ടല്ല താനും. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഇങ്ങനെ ചങ്ങല ചുമക്കുന്നത്. പൗലോസ് തൻ്റെ പതിവനുസരിച്ച് ആദ്യം യഹൂദന്മാരെ സമീപിക്കുന്നതായി ഇവിടെയും കാണുന്നു. തന്നെ റോമിലേക്ക് കൊണ്ടുവരുവാനുണ്ടായ കാരണം എന്താകുന്നു എന്ന് അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. എത്ര മനോഹരമായിട്ടാണ് അവൻ പറയുന്നത്, ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു താൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്ന്. 21-24 വരെയുള്ള വാക്യങ്ങൾ, അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെക്കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ
വിശ്വസിച്ചില്ല. ഒരു തടവുകാരൻ എന്ന നിലയിൽ പൗലോസിന് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യം എത്രമാത്രമായിരുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. താൻ പാർത്തിരുന്ന വീട്ടിൽ വളരെയധികം പേർ കൂടി വരുന്നതിന് അവസരം ലഭിച്ചിരുന്നു. എന്നാൽ പൗലോസിനെ സൂക്ഷിക്കുവാൻ എല്ലായ്പ്പോഴും ഒരു പടയാളി കൂടെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെക്കുറിച്ച് യഹൂദന്മാരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് തൻ്റെ പഴയ നിയമ പരിജ്ഞാനം ഉപയോഗപ്പെടുത്തുന്നതായി വീണ്ടും ഇവിടെ നാം കാണുന്നു. എല്ലായ്പ്പോഴും എന്ന പോലെ ഇവിടെയും സുവിശേഷ ദൂതന് രണ്ട് പ്രതികരണം ഉണ്ടായതായി പറഞ്ഞിരിക്കുന്നു. ചിലർ വിശ്വസിച്ചു, മറ്റ് ചിലർ വിശ്വസിച്ചില്ല. ഇന്നും സുവിശേഷത്തോടുള്ള പ്രതികരണം അതുതന്നെയാണ്. ചിലർ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലർ അവിശ്വാസം മൂലം അവനെ ത്യജിച്ച് കളയുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾ യേശുവിനെ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ അവിശ്വസിച്ചിട്ട് അവനെ ത്യജിക്കുന്നവരുടെ കൂട്ടത്തിലോ? 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞു. എന്തെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക. എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു. അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം വ്യാപിക്കുന്നതിൻ്റെ ആരംഭ പ്രവർത്തനത്തെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ വിവരിച്ചിരിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ദൈവത്തെ സംശയിക്കുകയും അത് അനുസരണക്കേടിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന കാര്യം ഓർക്കുക. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വരുവാനുള്ള വഴി വിശ്വാസമാണ്, വിശ്വാസത്തിൻ്റെ അനുസരണം എന്നാണ് പൗലോസ് അതിനെക്കുറിച്ച് റോമർ കഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കാലത്ത് ചിലർ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചിലർ സംശയിക്കുകയും ചെയ്തതായി നാം ഇവിടെ കാണുന്നു. പൗലോസ് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നതായി പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ ഈ രേഖ അവസാനിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാനിച്ചിട്ടില്ലാത്തതായ ഒരു ചരിത്ര പുസ്തകമുണ്ടെങ്കിൽ അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാകുന്നുവെന്ന്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തു തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുമ്പോൾ, അതായത് ഉൽപ്രാവണ സമയത്ത് മാത്രമേ പ്രവൃത്തികളുടെ പുസ്തകം സമാപിക്കുകയുള്ളൂ. സഭയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഈ പുസ്തകത്തിലാണ്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു തുടർക്കഥയാണ്. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ചെയ്യുന്നതൊക്കെയും ആ രേഖയിൽ ഉൾപ്പെടും. ഇന്ന് ആ ചരിത്രം ഇന്നത്തെ സഭയിലൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രതിസന്ധികളിലൂടെ സഭ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭ വളർന്നുകൊണ്ടേയിരിക്കും. ആർക്കും അതിനെ തടയുവാൻ കഴിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം അതിൽ പങ്കാളികളാകണം എന്നത്രേ. ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും ദൈവം ഒരുക്കിയിരിക്കുന്ന, രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്നത്രേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അതിൻ്റെ ജനനം, അതിൻ്റെ വളർച്ച, ഇതൊക്കെയാണ് നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. വീണ്ടും ഈ ഭാഗങ്ങൾ വായിച്ചാട്ടെ. എന്നിട്ട് നാം ആയിരിക്കുന്ന സാഹചര്യത്തെ അതുമായി താരതമ്യം ചെയ്താട്ടെ. അതിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. സഭ അന്ന് വളർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് എല്ലാവരും ശുശ്രൂഷിച്ചത് കൊണ്ടായിരുന്നു. അതേ ആത്മാവ് അതേ അളവിൽ ഇന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആത്മാവിൽ ആശ്രയിച്ച് നാം മുൻപോട്ട് പോകുമോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ മറക്കരുത്. തീർച്ചയായും അത് ഞങ്ങൾക്കേറെ പ്രോത്സാഹനം തരും. അടുത്ത ക്ലാസ്സിൽ നാം എത്തുന്നതുവരെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് അവിടുത്തെ കൃപയിൽ കാത്തു സൂക്ഷിക്കട്ടെ.
ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.